जिला तल वायना पक्षाचरण मुरिक्काट्टुकुडी गवर्नमेंट ट्राइबल हायर सेकेंडरी स्कूल मंत्री रोशी अगस्टिन पक्षाचरण उद्घाटन जूलै 7 वरेयाण वायना पक्षाचरण संघटिप्पिच्चिरिक्कुन्नत് വായനാ പക്ഷാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെയും മികച്ച പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ വളർത്തിയെടുത്ത വായനാശീലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വായനാശീലം മികച്ച സാംസ്കാരിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. जीवन प्रतिभा ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷയായി. ജില്ലാ കളക്ടർ ഷീബ ജോർജ് വായനാധന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഇ ജി സത്യൻ വായനാദിന സന്ദേശം നൽകി. വായനാദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ഹയർ സെക്കൻഡറി SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിലുണ്ടായിരുന്നു. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് അജിത് കുമാർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ യാസർ ടി എ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ജസേവിയ, പ്രിൻസിപ്പൽ സിന്ധു എസ് നായർ, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ഓമന, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ സോമൻ, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ജയശ്രീ സി കെ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 ആരംഭിച്ച് സാഹിത്യകാരൻ ഐ വി ദാസിന്റെ അനുസ്മരണ ദിനമായ July 7 വായനാ പക്ഷാചരണം സമാപിക്കുന്നത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.